ഞാൻ പിൻചേട്ടിനോട് ആനക്കട പോവാണ്. ആനക്കട ആനക്കട എന്താണെന്ന് അറിയത്തില്ല, അവിടെ പോയി നോക്കാൻ വല്ലതും കിട്ടുമോ. ആനക്കട എന്ന് പേര് വരാനുള്ള കാരണം എന്നാട്ടാ? ആനയുടെ ആനക്കട എന്നുള്ള പേര് വന്നത് അല്ലേ. ഈ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം കാരണം ആന വന്നു പറഞ്ഞിട്ടില്ല. ഇവിടെ ഇവിടെ ഒരു 1.5 kilometer അപ്പുറം ഒരു വീട്, അവരെ ആൾതാമസം ഇല്ലായിരുന്നു, അവര് നാട്ടിലേക്കാണ് കണ്ടു പോയേക്കണേ. ഓക്കെ. അപ്പൊ അവിടെ ആന തള്ളി കളഞ്ഞിട്ട് ആ വീടിന്റെ ഫ്രണ്ടിലെ കട്ടിലേയും അതുപോലെ ജനലൊക്കെ ആയിട്ട് കളഞ്ഞു തള്ളി അകത്തേക്ക് ഇട്ടു. ഓക്കെ. ആരും ഇല്ലാഞ്ഞോണ്ട് രക്ഷപ്പെട്ടു. ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ട് അവിടെ ആനയുണ്ട്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഫെൻസിങ് തീർത്ത് മറ്റേ നമ്മുടെ എന്നാ പറയണേ അടക്കാമരം വന്ന് ഫെൻസിങ്ങിലേക്ക് തള്ളിയിട്ട് വെച്ചാൽ ആന പറമ്പിക്കടെ കയറി. നല്ല ബുദ്ധിപരമായിട്ടുള്ള നീക്കം. ആനയുടെ ഭാഗത്തുനിന്ന് ആനയ്ക്ക് കണ്ട് പറ്റുന്നൊക്കെ ആന ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ആനക്കൊണ്ട് ഉപകാരം ഉണ്ടെന്ന് വെച്ചിട്ട് പറയാം. ആനയ്ക്ക് ഇപ്പോഴും ഉപകാരം ഉണ്ടായിരുന്നു. ഉപകാരം കാണാനായിട്ട് വരുന്നുണ്ട്. രാത്രി ഒക്കെ ഇവിടെ സ്റ്റേ ചെയ്യേണ്ട ആൾക്കാർ ആനേനെ കാണാൻ വേണ്ടി വന്നിട്ട് വരും. ഹോംസ്റ്റേകളുണ്ട്. ഹോംസ്റ്റേകളുണ്ട്. ശനി ഞായർ മാത്രം അവിടെ കൂടുതൽ നമുക്ക് കച്ചവടം ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് ഇരിക്കുമ്പോഴാണ് ചൂട് കുറവുണ്ട് കേട്ടോ. ഇതിനകത്ത് എ സിയോ കാര്യങ്ങളോ ഒന്നും വേണം, ഫാനാണല്ലോ ഒന്നും വേണം. ചൂട് നല്ല കുറവുണ്ട്, അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോ പിന്നെ ഇത് നിങ്ങളിപ്പം ഇതിപ്പോ തുടങ്ങിട്ട് എത്ര മാസമായി കേട്ടാ? ഒരു കൊല്ലം ആവാറായി. ഇപ്പഴതിനെ കുറിച്ച് കൂടുതൽ എല്ലാവരും അറിഞ്ഞു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും അറിഞ്ഞു വരുന്നത് ഇപ്പഴാണ്, ഒരു കൊല്ലമായിട്ട്. ഓക്കെ. അപ്പം അതിന് പൊളിച്ചടക്കി പോട്ടെ. ഇത് ഇത് ആരാ ചെയ്തതെന്ന് ചേട്ടായി പറഞ്ഞു. ഇവിടെ ഇവിടെ ഒരു ആദിവാസി കൂടി ഉണ്ട്. ആണല്ലേ. നമുക്ക് എത്ര വർഷം ലാസ്റ്റ് ചെയ്യാൻ അറിയാം. അതെങ്ങനെ ഇതെങ്ങനെ നിങ്ങൾ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന എങ്ങനെയാണ്? നമുക്ക് മെയിൻറ്റെയിൻസ് ഉള്ളതുകൊണ്ടോ അതോ നിലവിൽ അങ്ങനെ ഇതൊന്നുമില്ല. ഇത് ശരിക്കും പുകയൊക്കെ കെട്ടേക്കുവാണെങ്കിൽ നമ്മൾ ഈ മേനേക്കണ സംഭവമില്ലേ, അതൊക്കെ ശരിക്കും പുകച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ 5-6 കൊല്ലമൊക്കെ നിൽക്കുന്ന സംഭവം. ഓക്കെ 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 ഓക്കെ. ഇത് പനയോലയാണ്? അതോ പനയോലയല്ല, ഓക്കെ. നമ്മുടെ ഇതിന് ചുറ്റുള്ള സാധനം ആനക്ക് ചുറ്റുള്ള സാധനം ഈ താഴെയൊക്കെ ഉണ്ട്. ഈറ്റോലൊക്കെ അതെനിക്ക് ഇഷ്ടമുള്ള സാധനം അത്. ഓക്കെ. അത് വെച്ചാണ് ചെയ്തേക്കുന്നത് അല്ലേ. ആനയുടെ ഭക്ഷണമാണ്. വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വലിച്ചു കുറച്ച് കളയും. ഇങ്ങോട്ടേക്കും കേറിയിട്ടില്ല. അപ്പൊണ്ട് തൊടൂല. ഓക്കെ ഓക്കെ. അടക്കാമരം ഒന്നും ഇല്ലാത്ത
മരം തള്ളിയിട്ടിട്ട് ഐഡിയ പരമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ അവരെക്കൊണ്ട് ചെയ്യും. ഓക്കെ 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 എനിവേ അപ്പോൾ ചേട്ടൻ ഇവിടെ തന്നെ ലോക്കൽ അവിടെ തന്നെ താമസം അളിയന അപ്പോൾ ഞങ്ങൾ ഓക്കെ 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 ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഒന്നര വർഷമായിട്ട് ഇവിടെ തന്നെ ഞാൻ വന്ന് സഹായിച്ചൊന്ന് പോകും. ഓക്കെ 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 നല്ല കാര്യം, ഏതായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഇതിപ്പം ഞാൻ പറയാം എല്ലാവരും അവിടെയൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഈ കട എൻ്റെ വൈഫ് ഹൗസ് വിടാന്ന് പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞു ഇങ്ങനെ കടയുണ്ട് പോയി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ വാശിപ്പുറത്ത് ഞങ്ങളിന്ന് എല്ലാം ഉണ്ട് ഇപ്പൊ ആന അല്ലാതെ വേറെ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് ഉപദ്രവമായിട്ട് നമ്മള് കാണുന്നത് ആനേനെ കാണാറുണ്ട്. പന്നികൾ ഇഷ്ടം പോലെ ഉണ്ട്, കേഴയുണ്ട്, ബ്ലാവ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, താഴെ രണ്ടു മൂന്ന് പ്രാവശ്യം പുലികളെ കണ്ടിട്ടുണ്ട്. പുലി അല്ലേ ഇങ്ങോട്ടേക്ക് കൂടുതൽ ഇതുവഴി വണ്ടി പോകുന്നുണ്ടോ? ആ ബസ്, ഒരു ബസ് സർവീസ് ഇതുണ്ട് നമുക്ക് ഇവിടുന്ന് കുട്ടമ്പുഴ വഴി കോതമംഗലം പെരുമ്പാവൂർ വരെ പോകുന്നുണ്ട്. കെഎസ്ആർടിസി വണ്ടിയാണോ? കെഎസ്ആർടിസി അല്ല, കെഎസ്ആർടിസി നമ്മുടെ മറ്റേ ഉല്ലാസയാത്ര പോകുന്നത് മൂന്നാറിന് പോകുന്നില്ലേ, ആ ഓക്കെ ഈ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെ നാട്ടിലേക്ക് താവട്ട് ഇറങ്ങണമെങ്കിൽ ഇവിടെ കൂടുതൽ ആളുകളും ടൂ വീലർ അല്ലെങ്കിൽ ബൈക്കുള്ള ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ആപ്പയൊക്കെ വിളിച്ച് അപ്പൊ ഇവര് മറ്റേ നമ്മുടെ ആദിവാസികളെ അവര് ആദിവാസികളൊക്കെ മിക്ക ആദിവാസി കൂടി എന്ന് പറഞ്ഞാൽ അവർക്കും എല്ലാവർക്കും തന്നെ ഒരു ആളുകൾക്കൊക്കെ ബൈക്ക് വണ്ടികൾ വണ്ടികളുണ്ട്. ഓക്കെ ഓക്കെ ഇവിടെ നിന്ന് നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് കുട്ടമ്പഴിച്ചല്ല ബൈക്കിലൊക്കെ പോകണ ഒരു 30 മിനിറ്റ് മതി. അതെ, ഒറ്റ ബസ്സേ ഉള്ളു അല്ലേ? ഈ റൂട്ട് ഒരു ബസ്, പിന്നെ 6 മൈൽ വഴി അതിക്കടെ 6 മൈൽ വഴി 3 ബസ്, മൊത്തം 4 ബസ് ഉണ്ട്. 4 ബസ് ഉണ്ട്. ഓക്കെ 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 ഈ റോഡ് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. നമുക്ക് കണ്ടു കഴിയുമ്പോൾ സൈഡ് കൊടുക്കാൻ പോലും ഉള്ള തീരെ അങ്ങോട്ട് കുഴപ്പമില്ല. ഓക്കെ ഇനി ഇത് ഇത് പ്രോപ്പർ മാമലക്കണ്ടല്ല? ഇല്ല, ഇവിടെ 5 കിലോമീറ്റർ മാമലക്കണ്ടം. ആ ഇനി മാമലക്കണ്ടം പോകുന്നുണ്ട്. പഞ്ചായത്തിന്റെ 2 വാർഡുണ്ട് ശരിക്കും. ഓക്കെ അങ്ങോട്ടേക്ക് ഉണ്ട് ഇനി ഒരു 5-6 കിലോമീറ്റർ ഇനി ആൾ താമസമുണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ഒരു 6 കിലോമീറ്റർ കാട്ടിക്കട പോകും. ഓക്കെ അത് കഴിഞ്ഞിട്ട് 6 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആലുവ മൂന്നാർ ഹൈവേയിലേക്ക്. ഓക്കെ ഇവിടുന്നാണ് മൂന്നാർ കയറിപ്പോ, ഇതിങ്ങനെ മൂന്നാർ കയറിപ്പോ അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ വഴി വരുന്നുണ്ടെങ്കിൽ ഇതേ ഒരു കടയുണ്ട് ഇവിടെ, എപ്പോൾ വേണമെങ്കിൽ നല്ല ഫുഡുകൾ കിട്ടും. ആനക്കട, ആന ഉള്ളത് കൊണ്ടാണ് ആനക്കട എന്നുള്ള പേര് വന്നേക്കുന്നതെന്ന് ആ ചേട്ടൻ പറഞ്ഞത്. ആനക്കൊണ്ട് ഇപ്പോഴാണ് പ്രയോജനം ഉണ്ടായെന്ന് ആ ചേട്ടൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വഴി വന്ന് കയറി ഫുഡ് കഴിച്ചിട്ട് പോയി. ചേട്ടൻ്റെ പേരോട് ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ ജോമോന, എൻ്റെ പേരെന്നറിയോ? ജോമോന. ഓക്കെ ഏട്ടാ, അപ്പോൾ താങ്ക് യു ഏട്ടാ. ഒരു വൈബല്ലേ എപ്പോഴും ഇരിക്കേ. ഇതാണ് പിക്ചർ. ചേട്ടൻ്റെ പേര് ബേസിലേട്ടൻ. ബേസിലേട്ടൻ്റെ വീഡിയോ ഭയങ്കര ഇപ്പം ഹിറ്റായിട്ടുണ്ട് കേട്ടോ. ആ ലക്ഷ്മി ചേച്ചി വന്ന്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ ഈ സ്ഥലത്തിന് വന്ന് പേരണ ചേട്ടാ? ഇത് മാമലക്കണ്ടം ചാമപ്പാറ. ചാമപ്പാറ ഓക്കെ. 6 കിലോമീറ്റർ തീരുവാണ്. ആണോ? മാമലക്കണ്ടം തീരുവ. അങ്ങോട്ട് പോയാല് ചാമപ്പാറ. ഓക്കെ ഓക്കെ. പിന്നെ ആന ശല്യങ്ങൾ ഉണ്ടാവാറുണ്ടോ? താഴെയുണ്ട്. ഓക്കെ 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 ഏട്ടാ, താങ്ക് യു. എന്നാ എന്തൊക്കെ ഫുഡ് കഴിക്കാനുള്ള ഇവിടെ? കഴിക്കാൻ എന്തൊക്കെ ഉണ്ടാവുക? ഫുഡ് കഴിക്കാൻ ചപ്പാത്തി, പൊറോട്ട, കപ്പ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഊണ്. ആള് കുറവാണല്ലോ. ഓക്കെ ഏട്ടാ, ഓക്കെ താങ്ക് യു. ആ സ്കൂൾ വർഷം കഴിഞ്ഞാൽ ആളാവും അല്ലേ? മഴ ഉണ്ടായിരുന്നു ഏട്ടാ ഇങ്ങോട്ട്? ആണല്ലേ. ഓക്കെ ഏട്ടാ, താങ്ക് യു. ഞങ്ങൾ ഇതിനകത്തുനിന്ന് കണ്ടിട്ട് വന്നതാണ്, കഴിക്കാൻ വേണ്ടി മാത്രം വന്ന. ഞങ്ങൾ യു കെ നിന്ന് ആനക്കരയുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് കേട്ടോ. ചേട്ടൻ്റെ പേര്? ബേസിൽ. ബേസിൽ ഈ ഒരു ഐഡിയ ആരുടെ ബേസിൽ ഏട്ടാ? പക്ഷെ എന്നാലും ഇതിപ്പം ഇങ്ങനെ ഒരു സാധാരണ റിസ്ക് എടുക്കണമെങ്കിലുണ്ടെങ്കിലോ ഞാൻ ചുമ്മാ അല്ല. എന്തെങ്കിലും ഒരു കുക്കിംഗ് നേരത്തെ ഇഷ്ടമായിരുന്നു അതോ നേരത്തെ പഠിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അങ്ങ് ചെയ്ത് പോകുന്നുള്ളൂ അല്ലേ? അല്ലല്ല, എങ്ങനെയാണ് ഇതിന്റെ ഫാമിലി സപ്പോർട്ട്? ആ
പുള്ളി പഠിപ്പിച്ചു തന്നോ അല്ലേ? അല്ല, ഇങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് റിസ്ക് ഉള്ള ഏരിയ ആണ്, കാരണം ആന എപ്പോഴും ഉള്ളതാണ്. ഏഹ്, അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗട്സ് ഉണ്ടെങ്കിൽ മാത്രമേ റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് നിങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും ഒന്നുമല്ല. ആനെങ്കിലും ഗുണമുണ്ടായത് ഇപ്പോഴാ. അത് ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ നോർമലി നമുക്ക് എത്ര മണിവരെ കട നിങ്ങൾ തുറക്കണം? എപ്പോഴാ തുറക്കണേ? ഇതിന് വാതിലില്ല കേട്ടോ, അതൊരു വലിയ സംഭവമാണ്. ഇതൊരു വാതിലില്ല ഇതിന്. ഓക്കെ, എത്ര മണിക്ക് എന്നാലും നോർമലി നമ്മൾ ഇത് ഫുഡ് നമ്മുടെ കൊടുത്തു തുടങ്ങണേ? ആറ് മണിയാകുമ്പത്തേനാവും. ആറ് മണി തൊട്ട് ഫുഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തൊക്കെയായിരിക്കും നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നിങ്ങള് സാധാരണ എല്ലായിടത്തും ഉള്ള സാധനങ്ങളൊക്കെ തന്നെ, ചപ്പാത്തി, പൊറോട്ട, ഓക്കെ, ബിരിയാണി, ബിരിയാണി, ഊണ്, ഓക്കെ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ 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 ഓക്കെ. ഇന്നിപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇൻഷ്യേറ്റീവ് എടുക്കാൻ ചില്ലറ കാര്യമല്ല. ഒന്നാമത് ഇത് എന്താ ചെയ്തേക്കുന്നത്? ഇത് ഇതല്ലേ, അതൊക്കെ മുളയാ. അത് മുളയല്ല ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതാരത് ചെയ്തേക്കുന്നത്? സെറ്റപ്പ് ചെയ്തതും അവിടെ ഉള്ള ആൾക്കാർ ചെയ്തു തന്നാ. ഓക്കെ ഓക്കെ. ഇത് ഇതെന്താ പന? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതിന് ഈ സൈഡിൽ കൂടി ആന വരാറുണ്ടോ? ആനയുടെ ഫുഡാണ്, ആനയുടെ ഫുഡാണ് കട. ചേട്ടൻ പുള്ളിയായിട്ടോ. പിന്നെ നിങ്ങളുടെ പേര് കേട്ടെന്ന് ഞാൻ ബേസിൽ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, എല്ലാവരും കോതമംഗലം ഏരിയയിലുള്ള ആൾക്കാരെ കൂടുതൽ പേരും ബേസിൽ, എൽദോസ്, അങ്ങനെ കൂടുതലും അങ്ങനെയുള്ള ആൾക്കാരാണ്. അങ്ങനെ പറയരുത്, ഇങ്ങനെ വല്ലിപ്പള്ളികളാന്ന് മാത്രം പറയും. അങ്ങനെ പറയരുത്. ഓക്കെ, ഇനി ഏതായാലും മുന്നോട്ട് പോട്ടെ, അടിപൊളിയായിട്ട് പൊളിച്ച് തകർത്ത് മുന്നോട്ട് പോട്ടെ കേട്ടോ. ഞങ്ങൾ വരുന്നത്, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം റീൽസ് കണ്ടായിരുന്നു, മറ്റേ ലക്ഷ്മി നായർ യൂട്യൂബില് ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അതെന്റെ ചേട്ടനാണ്. അപ്പൊ പുള്ളിയെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട്, ചേട്ടൻ എന്നെ എറണാകുളത്തുനിന്ന് പണി കഴിഞ്ഞ് വന്നപ്പോ ഞങ്ങൾ ഇന്ന് ഡയറക്റ്റ് കയറി പോകുന്ന ഞങ്ങടെ, ഏതായാലും കണ്ടിട്ട് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ പറഞ്ഞ് കയറി വന്നത്. ഫുഡ് ഇഷ്ടമായി, ഫുഡ് ഇഷ്ടമായി, ഫുഡ് ഇഷ്ടമായി, അടി ഫുഡ് ഇഷ്ടമായി, അടിപൊളിയായിട്ട് ഇഷ്ടമായി. അപ്പൊ ഇനി എല്ലാവരും ആശംസകളും കേട്ടോ. പൊളിക്ക് മുന്നോട്ട് പോട്ടെ, തകർക്ക്. ഓക്കെ.